അപ്പം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി തരുന്ന വേറൊന്നുമല്ല നമ്മുടെ വാഹനം കത്തിക്കാനായിട്ട് സിമ്പിൾ ആയിട്ട് നമ്മുടെ വാഹനത്തിനകത്ത് തന്നെയുണ്ട് അപ്പം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമസ്കാരം ഞാൻ രാകേഷ് എം ജി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ വാഹനങ്ങളെല്ലാം അതുപോലെ നമ്മൾ സേഫായിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ കുറച്ചുകൂടെ സേഫ് ആണ് എന്ന് കൺഫേമാക്കണം വേറൊന്നും കൊണ്ടല്ല നമ്മളിപ്പം ഡെയിലി വാർത്തകൾ കേൾക്കുന്ന പോലെ ഒരുപാട് വാഹനങ്ങൾ കത്തുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വാഹനത്തിൽ നമ്മൾ നോക്കണ്ട സേഫ്റ്റിയൊക്കെ കുറിച്ച് അതായത് വാഹനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൂടെ കൊടുത്തേക്കും ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക ഏതായാലും ഇന്നിപ്പോൾ നമ്മൾ പറയാൻ വേണ്ടി വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നിൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് ചോദിച്ചിരിക്കുന്ന ഫ മുഹമ്മദ് ഫൈസലാണ് വണ്ടി തണുത്ത അവസ്ഥയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്രോൾ സ്മെല്ല് വരുന്നു ഇടയ്ക്ക് ഓഫ് ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഓക്കെ ഞാൻ എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുമ്പ് ഒരു ഫ്യൂവൽ സ്മെല്ലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ായിരുന്നു ഓക്കെ അത് കണ്ടിട്ടില്ലാത്തവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് എടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് നമ്മുടെ വാഹനം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഹൈലി അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മെഷീൻ തന്നെയാണ് ഈ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നത് ഫ്യൂവലാണ് ഇലക്ട്രിക്കലിലാണ് അങ്ങനെ എല്ലാം കമ്പൈൻ ചെയ്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇലക്ട്രിക്കൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂൽ ബേൺ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കറണ്ട് അതായത് ഒരു സ്പാർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഇലക്ട്രിക്കൽ തന്നെയാണ് അല്ലാത്ത പക്ഷം നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് വയറിങ് കാര്യങ്ങളൊക്കെ അതായത് പമ്പ് ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യാനും ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യാനും സ്റ്റീരിയോ വർക്ക് ചെയ്യാനും ഇങ്ങനെ ഒരുപാട് കാര്യത്തിന് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് എടുക്കുന്നുണ്ട് അത് ബാറ്ററി ഇൻക്ലൂഡ് ചെയ്യിച്ചാണ് വരുന്നതെങ്കിൽ പോലും ഒരു ജനറേറ്ററും വരുന്നുണ്ട് ഇതിനകത്ത് അതായത് ഓൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു യൂണിറ്റ് ഈ വാഹനത്തിൽ വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒരു ഫ്യൂവലിനെ ബേൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ സ്പാർക്ക് മാത്രമല്ല അല്ലാത്ത പക്ഷം തന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് രീതിക്ക് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി തരുന്ന വേറെ നമ്മുടെ വാഹനം കത്തിക്കാനായിട്ട് സിമ്പിൾ ആയിട്ട് നമ്മുടെ വാഹനത്തിനകത്ത് തന്നെയുണ്ട് അപ്പം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സേഫ് ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യുവൽ ഹോസും കാര്യങ്ങളൊക്കെ ഏകദേശം അഞ്ച് വർഷമായ വാഹനമാണെങ്കിൽ ഫ്യുവൽ ഹോസ് വിടുക നിങ്ങൾ അതിന് കംപ്ലയിൻറ്റ് ഉണ്ടോ ഇല്ലയോ നോക്കരുത് അത് റബ്ബർ ഹോസ് ആണ് വരുന്ന റബ്ബർ ഹോസ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് മാറി വിടാൻ ശ്രമിക്കുക കംപ്ലയിൻറ്റ് വന്നതിന് ശേഷം ഞാൻ മാറത്തുള്ളൂ അല്ലെങ്കിൽ ഒരു പത്ത് വർഷമെങ്കിലും കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ വരും പിന്നെ ഈ പറയുന്ന പോലെ സ്മെല്ല് വരാനുള്ളൊരു കാര്യം എൻ്റെ ഒരു അസംഷനാണ് ഞാൻ ഈ പറയുന്നത് സ്മെല്ല് വരണോന്നുണ്ടെങ്കിൽ ഏതിലെങ്കിലും ലീക്കോ കാര്യങ്ങളോ കാണും ലീക്ക് വരാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ ഫ്യുവൽ ഹോസുകൾ അതായത് നമ്മുടെ ഫ്യുവൽ ടാങ്കിൻ്റെ അവിടെ ഇരിക്കുന്ന ഹോസുകളിലെല്ലാം ബ്രീത്തർ ഹോസ് ആകാം അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് ഹോസ് ആകാം ഏതെങ്കിലും ഒരു ഹോസിന് ലീക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മളത് അറിഞ്ഞു പോലും പറ്റത്തില്ല ഇത് എങ്ങനെ അറിയാതെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിനത് ഫുൾ ടാങ്ക് ഒക്കെ അടിക്കുന്ന സമയത്ത് ചിലപ്പം നിറഞ്ഞിരിക്കുമ്പോൾ അതിലെ ലീക്ക് വരുന്നത് കാണാം പക്ഷേ സാധാരണ രീതിക്ക് ഒരു അഞ്ഞൂറും ആയിരം ഒക്കെ അടിക്കുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ആ ലീക്ക് ഫേസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെ ലീക്ക് ഫേസ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലെ പുറത്തോട്ട് പോകുന്ന ആ ഒരു ഗ്യാസ് അല്ലെങ്കിൽ ആ ഒരു ഫ്യൂമൊക്കെ നമുക്ക് സ്മെല്ലായിട്ട് നമുക്ക് വരുന്ന പെട്രോൾ ലീക്ക് ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വാഹനത്തിൽ അപ്പോൾ ഇതുപോലൊരു പെട്രോൾ ലീക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്രോൾ സ്മെല്ല് കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്ന പെട്രോളിൻ്റെ ലൈൻസ് രണ്ട് ലൈൻസ് വരുന്നുണ്ട് ഒന്ന് നമ്മുടെ പെട്രോൾ കൊണ്ടുവരുന്ന ലൈൻ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രഷർ നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നേരെ ക്യാൻസറിലോട്ട് വരുന്ന ലൈനും ലൈനുണ്ട് ഇതിലേതെങ്കിലും ഓരോത്തിലെ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ റബ്ബർ ഹോസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറി വിടുക ഞാൻ പറയുന്നത് ഇത് അഞ്ച് വർഷമായ വാഹനമാണ് ഈ പറയുന്ന ഒരു സ്മെൽ ഉറപ്പായിട്ടും നിങ്ങൾ റബ്ബർ ഹോസ് സ് എല്ലാം റീപ്ലേസ് ചെയ്ത് വിടേണ്ടതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് അല്ലാത്ത പക്ഷം ഇതിൽ ഒരു സേഫ്റ്റി അല്ലാത്ത സിറ്റുവേഷൻ അതായത് ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്